Hi friends, welcome back to my channel Dollars Arts. Hello, welcome. Sugam thanne alle. Ennal njan ini video kurichu parayam. Innathe video kuttikalkkum mudarnavarkkum ore pole useful aayathum valare eluppathil cheyyan pattiyathumaya oru item aanu. Oru pen stand aanu. Adu moonu alavilulla vyathyasthamaya pen stand ullanu. Oru frame il thanne nammal adu fit cheyidirikkum. That's why we will do this video. This is a cardboard. This is a That's why we mark it. And the scale line. This is the stand. That's why we have the center. 1 cm.3 pieces. The mold bath to me the well and a night to Chuduva. Namaku, 50 and Lupatrivent and numbling in the chamber. Is Namaka love mother than a useful one? Nana Torakatil Parazole, Tulukumudur nor Kella, Namade, Pala guiding room with the well and numbered table, where you meet Chivaka, Palavala guiding box like him on the Makanda holder like in the Makanda or at a trailie. We have to do the moon. We will use white bond paper. We will use the same paper.
ഇപ്പം ഞാനിത് മൂന്നും വൈറ്റ് പേപ്പർ ഒട്ടിച്ച് ക്ലിയർ ആക്കി എടുത്തതാണ്. ഇപ്പോൾ ഒരു ഭംഗിയായില്ലേ, മറ്റേ പുറത്ത് അത് ഇതൊക്കെ കാണുമോ അങ്ങനെ നമ്മൾ ഒട്ടിച്ചതൊക്കെ. ഇനി നമ്മൾ ഇത് കണ്ട കളർ ബോണ്ട് പേപ്പർ, ഞാൻ അതിലൊരു ഡിസൈൻ ചെയ്യാൻ വേണ്ടി കളർ ബോണ്ട് പേപ്പർ എടുത്തിരുന്നു. അതിലൊരു ബോണ്ട് പേപ്പർ എടുത്തിട്ട് ഇതുപോലെ തന്നെ രണ്ടായിട്ട് മടക്കുക, നന്നായിട്ട് അമർത്തി മടക്കുക. ഇതൊക്കെ കണ്ട് എല്ലാവരും ചെയ്യാനൊക്കെ ശ്രമിക്കുക. ഇതൊക്കെ നമ്മളുടെ വീടുകളിൽ വളരെയധികം യൂസ്ഫുള്ളാണ്. നമ്മളുടെ ടേബിളിലും കുട്ടികളുടെ പഠന ടേബിളിലൊക്കെ എല്ലാ സാധനങ്ങളും വെതറിക്കിടക്കില്ല. ഇതൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊരു അവരൊരു നല്ല ശീലങ്ങൾ പഠിക്കുകയും ചെയ്യും. എന്നിട്ട് മടക്കിയ ശേഷം വീണ്ടും ഒന്നുകൂടി മടക്കുക, നാലായിട്ട് മടക്കി വീണ്ടും ആ മടക്കിനെ ഒന്നുകൂടി മടക്കുക. ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളിത് ഇതുപോലെ ചെറിയതായിട്ട് ഒരറ്റത്ത് നിന്ന് വി ഷേപ്പിൽ മുറിക്കുക, സിക്സാഗ് രീതിയിൽ വി ഷേപ്പിൽ മുറിച്ചെടുക്കുക, ചെറിയ വി ഷേപ്പ് പോലെ. ഇത് നമുക്ക് അതിൽ ഒട്ടിച്ച് ഭംഗി വരുത്താനായിട്ട് ലേസ് പോലെ ഇരിക്കും. ഒരു ഡെക്കറേറ്റഡ് മോം പാറ്റേൺ ആണ് ഇത്. ഇത് നമുക്ക് ഒരു ചിലവുമില്ല, ശരിക്കും പറഞ്ഞാൽ 10 പൈസയുടെ ചിലവില്ലെന്ന് തന്നെ പറയും. ഇതെല്ലാം പേപ്പറൊക്കെ നമ്മളുടെ പഠിക്കുന്ന കുട്ടികൾക്കും എല്ലാവരുടെയും കയ്യിലൊക്കെ ഒന്നുമില്ലെങ്കിൽ വൈറ്റ് ബോണ്ട് പേപ്പറെങ്കിലും ഉണ്ടാവും, അതാണെങ്കിലും മതി നമുക്ക് ഇതൊക്കെ ചെയ്യാൻ വേണ്ടി. ഒരു വശം അതേപോലെ മുറിക്കുക, അടുത്ത വശം അല്പം വി ഷേപ്പ് തന്നെ അല്പം ഗ്യാപ്പ് ഇട്ടതിന് ശേഷം മുറിക്കുക. നിങ്ങളെല്ലാവരും ഒക്കെ വീഡിയോയൊക്കെ ഫുള്ളായിട്ട് കാണണം കേട്ടോ, എന്നാൽ മാത്രമേ നിങ്ങൾക്കും എല്ലാ കാര്യങ്ങളും ചെയ്യാനൊക്കെ പറ്റുകയുള്ളൂ. വീഡിയോ എല്ലാവരും കാണാൻ ശ്രദ്ധിക്കുക. കണ്ടോ, ഫുള്ളായിട്ട് ഞാൻ കട്ട് ചെയ്ത ലേസ് പേപ്പറാണിത്. കട്ട് ചെയ്ത് ഫുള്ളായിട്ട് കട്ട് ചെയ്തേക്കണം, രണ്ട് വശങ്ങളും കട്ട് ചെയ്തു. ഇതെങ്ങനത്തെ രണ്ടെണ്ണം ഞാൻ കട്ട് ചെയ്തെടുത്ത് നമുക്ക് വേണ്ടി. ഇനി അതൊന്ന് നിവർത്തി നോക്കാം നമുക്ക്. ഇത് കണ്ടു ആ ബോണ്ട് പേപ്പർ ഇതൊന്ന് നിവർത്തിയപ്പോൾ കണ്ട നല്ല ഭംഗിയിൽ ഒരുമിച്ച് 4 സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് നമ്മൾ മടക്കിയതിനനുസരിച്ച്. ഇനി അതൊന്ന് വേർപെടുത്തുക. കത്ര ഉപയോഗിച്ച് വേർപെടുത്തുന്നത് നല്ലതല്ലെങ്കിൽ നമ്മൾ ഒന്ന് കട്ടും കൈ കൊണ്ട് പിടിച്ചൊക്കെ നോക്കാം, പക്ഷെ വേണ്ട കീറി പോകണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ കത്ര ഉപയോഗിച്ചതിനെ കട്ട് ചെയ്യണം കേട്ടോ. അതിന് ശേഷം ഇതെന്താ ചെയ്യേണ്ടത്, നമ്മളിത് ഇതുപോലെ നമ്മളിപ്പോൾ വൈറ്റ് പേപ്പർ കൊണ്ട് ഒട്ടിച്ചേക്കണം, അവിടെ ഇത് ഒട്ടിക്കേണ്ട ഭാഗത്ത് കുറച്ച് ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഇത് അല്പം മുകളിലേക്ക് കയറ്റി ആ അരികു ഭാഗം കാണാത്ത രീതിയിൽ അത് ഒട്ടിച്ചു കൊടുക്കുക. അതിനുശേഷം ഒട്ടിച്ച് ആകും ഭാഗം വെച്ച് അതിൻ്റെ ആ എഡ്ജ് വെച്ച് മുറിക്കുക ബാക്കിയുള്ള ഭാഗം. അതുപോലെ ഇരുവശങ്ങളും അങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക, ബാക്കിയുള്ള ഭാഗം മുറിച്ച് ഇതുപോലെ തന്നെ താഴേക്കും ഭംഗിയിട്ടത്തക്ക രീതിയിൽ ഭംഗിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്തത്. നമുക്കിവിടെയൊക്കെ പെയിൻ്റ് അടിക്കുക, എന്തെങ്കിലുമൊക്കെ ലേസൊക്കെ ഒട്ടിക്കാം, പെയിൻറ്റിൻ്റെയൊക്കെ ചിലവ് വേണ്ടല്ല എന്ന് വിചാരിച്ചാൽ ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത്. ഇതാകുമ്പോൾ നമുക്കൊരു ചിലവോ അധികമൊന്നുമില്ല, രണ്ട് ബോണ്ട് പേപ്പർ ഉണ്ടെങ്കിൽ നമുക്ക് കാര്യം നടക്കും. ഇതുപോലെ തന്നെ ഇത് 3 എണ്ണം ഞാൻ സെറ്റ് ചെയ്തത് ഇതുപോലെ തന്നെ നന്നായിട്ട് ഒട്ടിക്കുക. കണ്ട 3 മുട്ടി. ഇനി ആ കോർണർ ഈ പോയിൻ്റ് ജോയിൻ്റ് ഭാഗത്ത് അതുപോലെ ഞാൻ ഇത്തിരി കൂടി ചെറുതായിട്ടുള്ള പേപ്പർ ആ ബോണ്ട് പേപ്പർ തന്നെ കട്ടിങ് ഇത്തിരി കൂടി ചെറുതാക്കി എടുത്തേക്കുന്നത്. എന്നിട്ട് ആ ജോയിൻറ്റിലോ 3 ജോയിൻറ്റിലോ ഇങ്ങനെ ഒട്ടിച്ചെടുക്കുക. അപ്പോൾ കുറച്ചും കൂടി ഭംഗി കിട്ടും, അല്ലെങ്കിൽ ഇതിപ്പോൾ 2 ഭാഗത്തുനിന്നുള്ള ആ തുമ്പുകൾ അങ്ങനെ നിൽക്കുന്നതുകൊണ്ട് ഒരു ഭംഗിക്കുറവുണ്ടാവും. ഇതിപ്പോൾ ഇതേ സെൻറ്ററിൽ ഇങ്ങനെ ഒട്ടിച്ചെടുക്കുമ്പോൾ നന്നായിട്ടിരിക്കും, നല്ലപോലെ അമർത്തി കൊടുത്താൽ മതി. ബാക്കിയുള്ള ഭാഗം ഇതുപോലെ തന്നെ മുറിച്ചു മതി. ഇതൊക്കെ നമ്മുടെ ടേബിളിൽ വെക്കുമ്പോൾ വൃത്തിയമായിരിക്കും. അങ്ങനെ അത് ഒട്ടിച്ച് അങ്ങനെ എല്ലാം ഒട്ടിക്കുക. അതിന് ശേഷം ഇതേപോലെ ഒരു റൗണ്ട് എടുക്കുക, കാർഡ്ബോർഡ് തന്നെ ഇത് ഒരു റൗണ്ടിൽ മുറിച്ചതിന് ശേഷം അതിൽ അല്പം ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് 2 ബോണ്ട് പേപ്പറും ആ റൗണ്ടിൽ മുറിച്ചെടുക്കുക.
ഇരുവശങ്ങളിലും ഒട്ടിച്ചുകൊടുക്കുക. ഈ വശത്തും മറുവശത്തും ഒട്ടിക്കുക. ഈ ഫ്രെയിമിലാണ് നമ്മൾ ഇത് മൂന്നും സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം മൂന്നും ഇതിൻ്റെ അളവെന്ന് വെച്ചാൽ ഇത് മൂന്നും നമ്മൾ അതിൽ ഉൾക്കൊള്ളണം. ആ കൊള്ളത്തക്ക രീതിയിലുള്ള സർക്കിളാണ് നമ്മൾ വെട്ടിയെടുക്കേണ്ടത്. എന്നിട്ട് ഇതേപോലെ രണ്ട് വൈറ്റ് ബോണ്ട് പേപ്പർ ഒട്ടിച്ചു കൊടുക്കുക. ഒട്ടിച്ചതിന് ശേഷം നമ്മൾ ആ ചെയ്ത മഞ്ഞ പീസിൽ അതും അതിൻ്റെ അരികിലത് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. അല്ല ചെറുത് ആ നമ്മൾ സൈഡിൽ ചെയ്ത പീസ് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുക. അപ്പം ആ എഡ്ജൊന്നും കാണാതിരിക്കാനാണ്, കുറച്ചും കൂടി ഭംഗി വരും കാണുമ്പോൾ. അപ്പോൾ ആ ഫ്രെയിം റെഡിയായി. ഇനി നമ്മൾ മൂന്ന് വശങ്ങളിലും ഒട്ടിച്ച് എല്ലായിടവും ഒട്ടിച്ചായിരിക്കും ആ പേപ്പർ എല്ലായിടത്തും ലേസ് ഒട്ടിച്ച് ഉൾഭാഗത്ത് ഒട്ടിച്ച് വെച്ചതാണ്. എന്ന് വെച്ചാൽ ഉള്ളിൽ ആ എഡ്ജുകൾ കാണാതിരിക്കണ്ടി കണ്ട് നന്നായിട്ട് ഒട്ടിച്ച്. ഇപ്പം മൂന്നും നമ്മൾ സ്റ്റാൻഡുകൾ റെഡിയാക്കിയുണ്ട്. അത് വെക്കാനുള്ള ഫ്രെയിമും നമ്മൾ റെഡിയാക്കിയെടുത്തിട്ടുണ്ട് കാർഡ്ബോർഡ് കൊണ്ടുതന്നെ. ഇനി ചെയ്യണമെന്ന് വെച്ചാൽ അതൊന്ന് സെറ്റ് ചെയ്യുകയാണ്. മൂന്ന് അളവിലുള്ള സ്റ്റാൻഡുകളാണ് ഉള്ളത്. ഇപ്പം നമുക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾ ഇതിലിടാം, അതിനെല്ലാം കുറച്ച് വലുതുള്ളത് അതിലിടാം, ഇതിലെന്താണ് ഉള്ളതെന്നൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇപ്പം ഏറ്റവും വലുതിലാണ് നമ്മൾ ചെറുത് കൊണ്ടിട്ടുണ്ട്, നമുക്ക് അതിൽ നിന്ന് എടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇതിപ്പം ഒരു ഫ്രെയിമിൽ തന്നെ മൂന്നെണ്ണം കൊടുക്കുമ്പോൾ നമുക്ക് അതിൽ നിന്ന് പല പല സാധനങ്ങൾ ഇടാനും പറ്റും, എടുക്കാനും സുഖമാണ്. ഇപ്പം വലുതിലൊക്കെ നമുക്ക് വലിയ വലിയ സ്കെയിലും അങ്ങനെയുള്ള ബ്രഷുകൾ അതങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാം. തീരെ ചെറുതിൽ സ്റ്റാപ്ലെയർ, റബ്ബർ അങ്ങനെയുള്ളത്, എന്താ ചെറിയ ഐറ്റംസ് ആയിട്ടുള്ളതൊക്കെ ഉപയോഗിക്കാം. മീഡിയം ടൈപ്പിൽ നമുക്ക് സ്കെച്ച് പെൻ, പെന്നുകൾ ഇതൊക്കെ ഉപയോഗിച്ച് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. എന്ത് വേണമെങ്കിലും നമുക്കിപ്പോൾ ഇതെല്ലാം കുട്ടികളെല്ലാം മറ്റുള്ളവരാണ് ഉപയോഗിക്കണമെങ്കിൽ അവരുടെ അവരുടേതായ കാര്യങ്ങൾ ഉപയോഗിക്കാൻ പറ്റും. പല ടിന്നുകളിലും പല ബോക്സിലൊക്കെ ഇടുന്നതിനും വല്ല ഒരൊറ്റ ഫ്രെയിമിൽ തന്നെ നമുക്ക് ഇത് കൊണ്ടുനടക്കാം എവിടെയും വെക്കാനായിട്ട്. അല്ല അത് മൂന്നെണ്ണം സെറ്റ് ചെയ്യുന്നത് ഞാൻ ഒന്നൊന്നിൻ്റെ സെൻറ്റർ നോക്കിയാണ്. അപ്പം നടുക്കും ഒരു ട്രയാങ്കിൾ പോലെ വരും ഷേപ്പ്, ഈ ഒരു ഷേപ്പ് നടുക്കും വരും. അവിടെയും നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇടയിൽ വെക്കാൻ എന്ത് വേണമെങ്കിലും ചെയ്യാൻ പാടും, അവിടെ സ്ഥലം ഉണ്ടാവും. സർക്കിളിനുള്ളിൽ മൂന്നെണ്ണം കൊണ്ട് അതാണ് ഞാൻ പറഞ്ഞത്. സർക്കിൾ ചെയ്യുമ്പോൾ നിങ്ങൾ ഏത് രീതിയിലും നിങ്ങൾക്ക് വെക്കാൻ ഉദ്ദേശിക്കുന്നു നിങ്ങൾ, ഞാനിപ്പോൾ ഈ രീതിയിൽ വെച്ച് നിങ്ങൾക്ക് ഇത് ഏത് രീതിയിൽ അറേഞ്ച് ചെയ്യണം ആ രീതിയിൽ അറേഞ്ച് ചെയ്തിട്ട് അതിനുള്ളിൽ സർക്കിൾ വരത്തക്ക രീതിയിൽ ചെയ്താൽ മതി. അതിൻ്റെ മുകളിലേക്ക് അങ്ങനെ ഒട്ടിച്ചപ്പോൾ നല്ല ഭംഗിയായിട്ടുണ്ട് കാണാനായിട്ട്. അതിൽ പേനയിട്ട് സിസേഴ്സിട്ട് ഓരോ കാര്യങ്ങളും അതിലിട്ട് ഉപയോഗിക്കാം നമുക്ക്. എങ്ങനെയുണ്ട്, വളരെയധികം യൂസ്ഫുൾ അല്ലേ? അതാ ഞാൻ പറഞ്ഞ കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരേപോലെ യൂസ്ഫുള്ളായ ഒരു ഐറ്റം ആവുന്നുള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായോ? എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. എല്ലാവരും ഇഷ്ടപ്പെട്ടു വായന ശേഷം കണ്ടതിന് ശേഷം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും അതിനടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുകയും ഓൾ നിൽക്കാൻ മറക്കരുതും. ഓൾ നിൽക്കിയാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കൃത്യമായി ലഭിക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് അടുത്ത വീഡിയോ കാണാൻ പറ്റും. അതുപോലെ തന്നെ കമൻ്റ് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഞാൻ പ്രതീക്ഷിക്കുന്നു. എല്ലാ അഭിപ്രായങ്ങളും നിങ്ങൾക്ക് അറിയിക്കാവുന്നതാണ്. അടുത്ത വീഡിയോയുമായിട്ട് ഞാൻ ഉടനെ വരുന്നതാണ്. അതുവരേക്കും Bye-bye.